രണ്ടു ദിവസം മുമ്പ് എന്റെ നാട്ടിൽ നിന്നും എന്റെ നാടെന്ന് പറയാനില്ല കുറച്ചപ്പുറം ഒരു കുട്ടിയെ ഒരു ജിഹാദി കടത്തിക്കൊണ്ടുപോയി. ആ കുട്ടിയുടെ അച്ഛൻ മരിച്ചതായിരുന്നു, ഒരു ആക്സിഡന്റിൽ മരിച്ചതായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അച്ഛനല്ലാത്തൊരു കുട്ടി. അച്ഛനില്ലാത്ത കുട്ടികളെ വളർത്തിണ്ടാക്കാൻ ഓരോ അമ്മമാർ പെടുന്ന കഷ്ടപ്പാട് അത്ര നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ കുട്ടികളെ യാതൊരു തരം ബോധവുമില്ലാതെ അമ്മമാരുടെ വേദന പോലും അറിയാതെ നശിക്കാനായിട്ട് ഇവരൊക്കെ കൂടിയിട്ട് ആരെങ്കിലും നന്നായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, നന്നാവൂല. കാരണം അതങ്ങനെയാണ്, നശിക്കാനായിട്ട്, ജീവിതം നശിപ്പിക്കാനായിട്ട് ഇത് നിങ്ങളെ കൂടാൻ പോകും. ഈ ജിഹാദികൾ എന്ന് പറയുന്ന ഈ വർഗമുണ്ടല്ലോ, ഈ ഹിന്ദുക്കുട്ടികളെ പഠിപ്പിക്കണം, ഹിന്ദുക്കുട്ടികളെ നശിപ്പിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന ജിഹാദികൾ, അവരെയാണ് നമ്മൾ ജിഹാദി എന്ന് വിളിക്കേണ്ടത്. ഈ ചോദിക്കാനും പറയാനും ആളില്ലാന്ന് തോന്നുന്ന വീട്ടിലാണ് ഇവർ കയറിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ കുടുംബങ്ങളിലാണ് ഇവർ ഏറെ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് ശ്രമിക്കാറുള്ളത്. ആ കുട്ടിയുടെ അച്ഛൻ മരിച്ച സമയത്ത് കുറച്ച് പൈസ കിട്ടിയിരുന്നു, ഏകദേശം 600,000 രൂപ ആ കുട്ടിയുടെ അക്കൗണ്ടിലാണെന്ന് ഇട്ടത്. അന്ന് അമ്മയ്ക്ക് അക്കൗണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഈ കുട്ടിയുടെ പേര് പെട്ടെന്ന് ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആ അക്കൗണ്ടിലാണ് ആ പൈസ ഇട്ടത്. ഈ നാറി ഈ പൈസയും കൂടി എടുത്തിട്ടാ പോയത്. ഇവൻ ഇത് കണ്ടിട്ടാണ്, ഇവൻ അവളോട് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഒരു 600,000 രൂപ അവളെ കയ്യിലുണ്ട്. ഇവനാണെങ്കിൽ ഈ കള്ളും കഞ്ചാവ് അടിച്ചിറങ്ങുന്ന ഒരുത്തൻ, ഇവനെ നാട്ടിൽ തന്നെ കൊണ്ടുവിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരുത്തൻ ഒരു 600,000 രൂപ കിട്ടുക എന്ന് പറയുമ്പോൾ വെറുതെ വിടുന്നില്ല. അതിന് തയ്യാറായി ആ കുട്ടി എത്ര നല്ലവളാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം സ്വന്തം അമ്മയുടെ വേദന അറിയാത്ത അവളൊക്കെ എവിടെ പോയാലും എന്താ ഉണ്ടാവാൻ പോകണം നമുക്കൊക്കെ അറിയാം. ഇത് വലിയൊരു പ്രശ്നമാണ്. ഈ സമൂഹത്തിൽ നമ്മൾ പറയുന്ന പോലെ അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല, ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യമാണ്. ഇവനൊക്കെ ശരിക്കും പറഞ്ഞാൽ വേറെ രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത്. അതൊന്നിപ്പോ നമുക്ക് ശാശ്വതമല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ നമുക്കത് അത് പൂർണ്ണമല്ല. സോ ഞങ്ങള് വിജയിപ്പിച്ചെടുത്തൊരു സംഗതിയുണ്ട്. ഈ ലവ് ജിഹാദ് വിഷയത്തിൽ ഒരുപാട് പെൺകുട്ടികൾ പെടുന്നു എന്നറിഞ്ഞപ്പോ അതിൽ നിന്നും എങ്ങനെ അവരെ രക്ഷപ്പെടുത്താമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്ത ഒരു കാര്യം, സത്യം പറഞ്ഞാൽ പട്ടിയുടെ വില പോലും ഇല്ല ഈ ജിഹാദികൾക്ക് എന്നുള്ളതാണ്. അത് നമ്മൾ തെളിയിച്ച കാര്യമാണ്. അതുകൊണ്ട് പറയണേ, പട്ടിയുടെ വില പോലും നമ്മുടെ കുട്ടികൾ ജിഹാദികൾക്ക് കൊടുക്കൂല. അതെന്താ വേണ്ടതല്ലേ? നമ്മുടെ കുട്ടികൾക്ക് പപ്പീസിനെ വാങ്ങി കൊടുക്കുക, നല്ല വീടിൻ്റെ ഉള്ളിൽ വളർത്തുന്ന നായക്കുട്ടികളെ വാങ്ങി കൊടുക്കുക, ഏറ്റവും വലിയൊരു മരുന്നാണത്. അത് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ ഇവർ ഈ പട്ടിക്കുട്ടിയുമായിട്ട് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ആത്മബന്ധം വരും ഇവർക്ക്. ഇവർക്കൊരിക്കലും ആൺകുട്ടികൾക്ക് പിന്നെയും മാറി നിൽക്കാൻ പറ്റും, പെൺകുട്ടികൾക്ക് ഒരിക്കലും അവരുടെ കൂടെ ഈ എന്താ പറയുക, കടന്നുറങ്ങുന്ന അല്ലെങ്കിൽ താലോലിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കുന്ന ആ ഒരു വളർത്തുമുഖത്തെ ഇവർക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അത് അവർക്ക് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും. ഇവർ ചാടി പോകാൻ നേരത്ത് പട്ടിക്കുട്ടിയെ കൊണ്ട് പോകാനേ അവർ നോക്കുള്ളൂ. എന്നാ പട്ടിക്കുട്ടിയെ കൊണ്ടുപോകാൻ ഈ ജിഹാദ് സമ്മതിക്കൂല. കാരണം അവൻ ആറാമാണോ? ഈ സമയത്ത് പല കുട്ടികളും ഇതുപോലത്തെ ചാട്ടത്തിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് തെളിവടക്കാണ്. അല്ലെങ്കിൽ നമ്മൾ പല ആൾക്കാരോട് സംസാരിക്കും, പല കുട്ടികളോടും ഈ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവമാണ് പറയുന്നത്. പട്ടിയെ കൊണ്ട് വരാമെന്ന് കുട്ടി പറയുമ്പോൾ പട്ടിയെ കൊണ്ടുപോകാൻ പറ്റില്ല, എനിക്ക് നജസാണ്, എനിക്ക് വീട്ടിൽ കയറ്റാൻ പറ്റില്ല എന്നവർ പറയും. ആ സമയത്ത് ആ കുട്ടി പട്ടിയെ തെരഞ്ഞെടുക്കുള്ളൂ, ഇവനെ തെരഞ്ഞെടുക്കില്ല. അതാണ് അതിന്റെ ഗുണം. അതാ ഞാൻ പറ പട്ടിയുടെ വില പോലും ഇവർക്ക് കൊടുക്കില്ല. പട്ടിയുടെ വില പോലും ഇവർക്ക് കൊടുക്കാനുള്ള യാതൊരു സ്കോപ്പും ഇല്ല. എന്തോ ഒരു മണ്ടത്തരത്തിന്റെ പേരിൽ ഇവർ ചെയ്തു പോകുന്നതാണ്. എന്നാൽ ഇവർ ആ മണ്ടത്തരത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മൾ ഏതൊക്കെ വഴി സ്വീകരിക്കണമെന്ന്, നമ്മൾ എത്ര തന്നെ എന്താ എങ്ങനെ കെയർ ചെയ്താലും, ഒരു പക്ഷേ ഇവന്മാർക്ക് പല ടീമാണ്. ഇവർക്ക് ഇവരുടെ ഈ ജിഹാദികളുടെ കൂടെ പെൺകുട്ടികളുണ്ട്. അവരോട് സംസാരിച്ച് അവരുമായിട്ട് സംസാരിച്ച് മിംഗിൾ ചെയ്ത് ഇവനെ വലിയ ആളാക്കി മാറ്റി അതിങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇവർ ട്രാപ്പിൽപ്പെടുത്തുന്നത്. അതൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ തെളിവുള്ളതാണ്. അങ്ങനെ ട്രാപ്പ്പ്പെടുത്തിയാണ് ഈ കുട്ടികളെ അതിലോട്ട് എത്തിക്കുന്നത്. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഒന്നും വേണ്ട, അവരെ പട്ടിക്കുട്ടിനെ വാങ്ങി കൊടുത്താൽ മതി. ഈ ജിഹാദികൾക്ക് പട്ടിയുടെ വില ഇല്ല എന്നുള്ള ഞാൻ പറയാൻ കാരണം അതാണ്. നമുക്ക് ഒരുപാട് തെളിവുകൾ പല പെൺകുട്ടികളിൽ നിന്നും, ലവ് ജിഹാദപ്പെട്ട പല പെൺകുട്ടികളിൽ നിന്നും കിട്ടിയ അറിവാണിത്. ആ അറിവ് നമ്മൾ പ്രോത്സാഹിപ്പിച്ച് പല ഇടങ്ങളിലും ഇതുപോലെ പ്രണയത്തിലുണ്ട് എന്നറിയുന്നവരുടെ കയ്യിലൊക്കെ ഓരോ പട്ടിക്കുട്ടിനെ വാങ്ങി കൊടുത്തിട്ടുണ്ട്.
അത് വളരെ വലിയ സക്സസ് ആയിട്ട് പോവാണ് ഞാൻ പറയുമ്പോൾ തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നും പക്ഷേ സീരിയസ് ആണ് ഇവർക്ക് ഈ പട്ടിക്കുട്ടിയോട് പോകാൻ പറ്റില്ല ഈ പട്ടിക്കുട്ടി ഒരു ദിവസം പോലും കാണാതിരിക്കാനും പറ്റില്ല സോ ആ സമയത്ത് ഇവനാണെങ്കിൽ ഈ പട്ടിക്കുട്ടിയെ കൊണ്ടുപോകാനും സമ്മതിക്കൂല അപ്പോൾ ഒരു പട്ടിയുടെ വില പോലും ഇല്ലാതെ അവനെ മാറ്റാൻ ഈ കുട്ടികൾക്ക് സാധിക്കും ഇത് പല ആളുകളിലും നമ്മൾ എത്തിച്ചിട്ടുണ്ട് പല രീതിയിൽ നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും സക്സസ് ആയിട്ടുണ്ട് സോ നമ്മൾ ചെയ്യേണ്ടത് അതാണ് നമ്മുടെ പെൺകുട്ടികൾക്ക് ഉടനെ ഓരോ പപ്പീസിനും വാങ്ങി കൊടുക്കുക ഇവരെ ട്രാപ്പ് പെടുത്തുകയാണ് നമ്മൾ ഞാൻ പറഞ്ഞില്ല നമ്മുടെ പെൺകുട്ടികൾ ഇവരുടെ മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളുമായിട്ട് കമ്പനി കൂടിയിട്ട് എന്റെ ഹിന്ദു എന്റെ ആങ്ങളെയാണ് എന്റെ അമ്മയുടെ അച്ഛനാണ് അവൻ നല്ലവനാണ് അവൻ എന്നെ കൊണ്ടുപോകണേ സ്വർഗം സ്വർഗത്തിലെ പോലെ തന്നെ എന്നെ കൊണ്ടു നടക്കും അവിടെ വീട്ടിൽ ഭയങ്കര സൗകര്യമാണ് ആ അമ്മ ഭയങ്കര സ്നേഹമുള്ള അമ്മയാണ് ഓ അച്ഛനാണെങ്കിൽ ഭയങ്കര സ്നേഹമാണ് ഇങ്ങനെയൊന്നും പറഞ്ഞ് ഇവളുമാരുടെ പിന്നാലെ നടക്കാത്തതുകൊണ്ടാണ് നമ്മുടെ അടുത്തോട്ട് ചാടി പോരാത്തത് ഇവളുമാരെങ്ങനെ ചെയ്യണത് ഇവന്മാര് എന്തപ്പോ കുറെ പെണ്ണുങ്ങളുണ്ട് ഇതിന്റെ പിന്നാലെ നടക്കണേ അവളുമാർ ഈ കുട്ടികളെ ട്രാപ്പ് ചെയ്യും എന്നിട്ട് പറയും നീ അവനെ കണ്ടോ അവൻ ഭയങ്കര സ്നേഹമാണ് എന്നോട് അവന് ഭയങ്കര ഇഷ്ടമാണ് എന്നോട് അവൻ എന്നോട് പറയാൻ പറഞ്ഞാൽ നിന്നോട് സ്നേഹമുണ്ട് എന്ന് ആദ്യം പറയും ആ കുട്ടി നിരസിക്കും രണ്ടാമതും പറയും മൂന്നാമതും പറയും നാലാമതും പറയും പിന്നെ ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തും പിന്നെ ഏതെങ്കിലും കൂൾ ബാറിൽ കൊണ്ടുപോയി പരിചയപ്പെടുത്തും പിന്നെ അവന്റെ ഉമ്മാനോ അവന്റെ ഉപ്പാനോ പരിചയപ്പെടുത്തും എന്നിട്ട് ഈ കുട്ടികൾ തന്നെ പറയും അവന്റെ ഉമ്മ എന്തൊരു നല്ല അമ്മയെന്ന് പറയും എനിക്ക് അങ്ങോട്ട് പോകാൻ പോകുന്നുണ്ട് പക്ഷെ അന്നല്ലേ പോകാൻ ഇഷ്ടപ്പെട്ടത് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഓ എന്ത് സ്വർഗാന്നറിയാം അവിടെ പോയാൽ കാറുണ്ട് അതുണ്ട് ഇതുണ്ട് ആഴ്ചക്കാഴ്ചക്ക് ടൂറ് പോകുക അവര് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടികളങ്ങോട്ട് എന്താ പറയാ മാനസികമായിട്ട് അതായത് ഒരാൾ പറയണ പോലെ അല്ല ഒരു കൂട്ടരുന്ന് പറയുമ്പോ മനസ്സിലായി ഇവര് ചതിക്കാണ് പക്ക ചതി അങ്ങനെ ചതിച്ചിട്ടാണ് ഈ കുട്ടികളെ ഇവർ ഈ ട്രാപ്പ് കൊടുത്തത് അപ്പൊ നമ്മൾ നമ്മളെ കുട്ടികളെ കുറ്റപ്പെട്ട് കാര്യമില്ല കാരണം ഒരാൾ വന്നിട്ട് പറയണല്ല ഒരു കൂട്ടം ഇരുന്നിട്ട് ഇവിടെ കൂട്ടുകാരികളാണെന്ന് നമുക്ക് പല ഉദാഹരണം ഉണ്ടല്ലോ ഇവിടെ മതം മാറിപ്പോയ പല പെണ്ണുങ്ങളും കൂട്ടുകാരത്തിന്റെ വീട്ടിൽ പോയിട്ട് ഖുർആൻ വായിച്ചു അവർ നിസ്കരിക്കുന്ന കണ്ടു അവരെന്നെ നിസ്കരിക്കാൻ പഠിപ്പിച്ചു ഇതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടല്ലേ അതായത് ഇവരുടെ ഉടല് മുതല് മുടി വരെ ചതിയ ഈ ജിഹാദി എന്ന് പറയുന്ന വർഗത്തിന്റെ അവർ മറ്റു മുസ്ലിങ്ങൾക്ക് പോലും അപമാനമാണ് ഈ ജിഹാദി വർഗം ജിഹാദി വർഗം എന്ന് പറയുമ്പോൾ ഈ മതം മാറ്റണം ഈ ഈ പറയണ ഹൈന്ദവ കുടുംബത്തിലെ കുട്ടികളെ വഴിപഴപ്പിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യന്മാരെ കാര്യം പറയണത് അതിലെ പെൺവർഗങ്ങൾ ഏറ്റവും ഡേഞ്ചറാണ് മഹാക്കൂതറാണ് മനസ്സിലായില്ലേ ഇവരാണ് ഈ പറയുന്ന ഈ കുട്ടികളെ ട്രാപ്പ് പെടുത്തുന്നവര് ഈ കുട്ടി ഇങ്ങനെ ഇരിക്കുമ്പോ ആ കുട്ടീനെ ചുറ്റോറം കൂടി ഇരുന്നിട്ട് അവളുടെ ഫ്രണ്ട്സാണ് പറയുമ്പോൾ ഭയങ്കര സ്നേഹമായിരിക്കും ഒരു ഒരു മാങ്ങ കഴിക്കുകയാണെങ്കിൽ എന്റെ ഒരു കഷ്ണം കൊടുക്കും ഒരു മുട്ടായി കഴിക്കുകയാണെങ്കിൽ എന്റെ പകുതി കൊടുക്കും ഇവരൊക്കെ വളരെ എന്താ പറയാ ആത്മസുഹൃത്തുക്കളായിട്ട് അഭിനയിക്കും എന്നാൽ അവരുടെ ഉള്ളില് ഒരു ചിന്തയുണ്ട് ആ ചിന്ത അവരെടുക്കും ആ ചിന്ത എടുക്കുമ്പോ ആ കുട്ടി അറിയാതെ അതിലോട്ട് കൂടുപോകും അങ്ങനെയാണ് ഇവിടെ പല ലവ് ജിഹാദ് വിഷയം ഉണ്ടായിട്ടുള്ളത് പല കുട്ടികളും ചാടിപ്പോകാനുള്ള കാരണം ഉണ്ടായിട്ടുള്ളു അങ്ങനെ തന്നെയാണ് ഇതിൽ പല കുട്ടികളും നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട് പല ഇടങ്ങളിലും റിക്കവർ ചെയ്തിട്ടുണ്ട് ആ റിക്കവർ ചെയ്യുമ്പോൾ അവരിൽ നിന്നും കിട്ടുന്ന ആ അറിവുകളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത് ഇത് ഭയങ്കര ചതിയാണ് ഞാൻ പറഞ്ഞ അടിമുടി ചതിയ വെറുക്കപ്പെട്ട ജന്മങ്ങളാണ് നശിച്ചു പോണ നിങ്ങളൊക്കെ ഞാൻ തമാശ പറഞ്ഞില്ല ഓരോ അമ്മമാരുടെ കണ്ണീര് വീഴ്ത്താൻ വേണ്ടിയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞു രണ്ടു ദിവസം മുമ്പാണ് ഇപ്പൊ എന്റെ അവിടുന്ന് കുട്ടി പോയത് കുറച്ച് അപ്പുറമാണ് അച്ഛനില്ല ആ കുടുംബത്തില് ആ അച്ഛൻ മരിച്ചതാ ആക്സിഡന്റില് അതിന് ആ മരിച്ചതിന് ഡെഡ് മണി കിട്ടി ആ ഡെഡ് മണി കൊണ്ടായി വലയാടി ആ കുട്ടീനെ കൊണ്ട് പോയത് ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ അപ്പൊ ഇതുപോലത്തെ ചതിയന്മാരുടെ ലോകമാണ് ഇവിടെ അപ്പൊ നമ്മുടെ കുട്ടികളെ നമ്മൾ സൂക്ഷിക്കണം അതിന് ഏതൊക്കെ വഴി സ്വീകരിക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുമ്പോ ഒരു പട്ടിക്കുട്ടിയിലൊക്കെ എന്ന് പറയുമ്പോൾ ആൾക്കാർ ചിന്തിക്കും നമ്മൾ ഏത് വഴി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവരെന്ന് രക്ഷപ്പെടുത്തണ്ട് നമുക്ക് എപ്പോഴും ഇവരെ പിറകെ പോകാൻ പറ്റുമോ ഒരമ്മയ്ക്കും അച്ഛനും ഒരു കുട്ടിയെ സ്കൂൾ വിടുമ്പോൾ കോളേജ് വിടുമ്പോൾ ഒക്കെ അതിന്റെ പറയാ എങ്ങനെ പോകാൻ പറ്റുമോ ആ കുട്ടികൾ കൂട്ടുകൂടുന്നത് പോയി ഇരിക്കാൻ പറ്റുമോ അവരെന്തൊക്കെ സംസാരിക്കണമെന്ന് നോക്കാൻ പറ്റുമോ അതൊന്നും പറ്റില്ല ഒരു പരിധിയില്ലേ അപ്പൊ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് തോന്നുന്നവർ പെൺമക്കൾ ഉണ്ടെങ്കിൽ അവരെത്ര തന്നെ നമ്മളോട് പറയും ഏയ് എനിക്ക് അവര് തമ്മിലില്ല എനിക്ക് ഇവര് കൂട്ടുകാരില്ല എന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ പറയുന്നവരെയാണ് ഏറ്റവും പേടിക്കേണ്ടത് കാരണം അവരെന്തോ മറച്ചു വെക്കുന്നു എന്നുള്ളതാണ് സോ അവരുടെ ഇടയിലോട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു പപ്പീസിനെ വാങ്ങി കൊടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ എവിടെയും പോല എവിടെയും പോലെ കുട്ടികൾ 100% ഞങ്ങളത് സക്സസ് ആയിട്ട് കൊണ്ടുനടക്കുന്ന പരിപാടിയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് എവിടെയും പോല നിസ്സാരമാണ് നിങ്ങൾ കരുതുന്നത് പക്ഷെ അത് ഭയങ്കര ഒരു എന്താ പറയാ വൈകാരികമായിട്ടുള്ള ബന്ധമാണ് അവർക്ക് വരിക സോ അതിനു വേണ്ടിയിട്ട് കുറച്ച് പൈസ ചിലവാക്കിയാലും കുഴപ്പമൊന്നുമില്ല അവനവന്റെ മക്കളെ ഭാവിക്ക് വേണ്ടിയിട്ടല്ലേ
ഇനി കുട്ടികൾ എത്ര നല്ലതാണ് എന്റെ കുട്ടി അങ്ങനെ ചെയ്യില്ല എന്റെ കുട്ടി അത് ചെയ്യില്ല എന്നും പറയണ്ട അങ്ങനെ പറഞ്ഞ പല ആൾക്കാരുടെ കുട്ടികളും ഇതുപോലെ ചെയ്തിട്ടുണ്ട് പൂർണ്ണമായിട്ട് അവരെ നമ്മളൊന്നും വിശ്വസിക്കരുത് വിശ്വസിച്ചാ കഴിഞ്ഞു അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇതുപോലത്തെ തന്തല്ലാത്തന്മാർ ഇനി ഇതുപോലെ പല പരിപാടിയും കാണിക്കും പക്ഷെ അതിൽ വീണ് കൊടുക്കാതിരിക്കുക നമ്മളെ കുട്ടികളെ നമ്മൾ സൂക്ഷിക്കുക നന്ദി നമസ്കാരം.